തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരവും പാർട്ടി പേരും ചിഹ്നവും ലഭിച്ചതോടെ കേരള കോൺഗ്രസ് ജോസ് വിഭാഗം കരുത്താർജ്ജിക്കാൻ കരുക്കൾ നീക്കുന്നു. ഇതിനായി എല്ലാ ജില്ലകളിലും ജോസ് കെ മാണി വിളിച്ചു ചേർക്കുന്ന നേതൃയോഗങ്ങൾക്ക് തുടക്കമായി. ആദ്യ യോഗം പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കോട്ടയത്താണ് ചേർന്നത്. നിയോജകമണ്ഡലം പ്രസിഡന്റുമാരോട് കൂറുമറിയവരുടെ പട്ടികയുമായി എത്താനാണ് ജോസ് കെ മാണി നൽകിയ നിർദ്ദേശം. പട്ടികയനുസരിച്ച് പ്രത്യേകിച്ച് പഞ്ചായത്ത് അംഗങ്ങളിൽ കൂറുമാറിയവർക്കെല്ലാം നോട്ടീസ് നൽകും. നോട്ടീസ് ഏത് വിധത്തിൽ തയ്യാറാക്കി നൽകണമെന്നത് സംബന്ധിച്ച് നിയമ വിദഗ്ധരുടെ അഭിപ്രായം തേടാനാണ് തീരുമാനം. ഇത് ലഭിച്ചാലുടൻ നോട്ടീസ് നൽകി തുടങ്ങും. കോട്ടയത്ത് മറുകണ്ടം ചാടിയവരിൽ ചിലർ നടപടി ഭയന്ന് തിരികെ വരാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇവരുമായി ചർച്ച നടത്താൻ ജില്ലാ പ്രസിഡന്റ് സണ്ണി തെക്കേടത്തിൻ്റെ നേതൃത്വത്തിൽ മൂന്നംഗ സമിതി രൂപീകരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാൻ കഴിയുന്ന വാർഡുകളുടെ പട്ടികയും പാർട്ടി യോഗത്തിൽ തയ്യാറാക്കും. തർക്കത്തിന് കാരണമായ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. എന്നാൽ ജോസഫ് പക്ഷത്തേക്ക് മാറിയ രണ്ട് അംഗങ്ങൾക്കെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടിയെടുക്കുമെന്നുള്ളത് ഉറപ്പായി. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചതോടെ വീണ്ടും ഒപ്പം കൂട്ടാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ്. എന്നാൽ ഈ നീക്കത്തോട് വലിയ ആവേശം കാട്ടുന്നില്ല. ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നതിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും അത്ര താല്പര്യമില്ലെന്നറിയുന്നു. ഇവരെ മടക്കിക്കൊണ്ട് വരുന്നതിനോട് ജോസഫ് പക്ഷം കോൺഗ്രസിനെ ശക്തമായ എതിർപ്പ് അറിയിച്ചു. ജനപ്രതിനിധികളിൽ ചിലർക്ക് യു ഡി എഫിനോട് താല്പര്യമുണ്ടെങ്കിലും ഇടതുമുന്നണി പ്രവേശനത്തിലാണ് നേതൃത്വത്തിൻ്റെ കണ്ണെന്ന് ജോസ് പക്ഷത്തെ ഒരു ഉന്നതൻ പറഞ്ഞു. യു ഡി എഫിൽ മടങ്ങിച്ചെന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങളോട് പ്രതികാരം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. തങ്ങളറിയാതെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ കാലുവാരും. ഇപ്പോൾ ഉള്ള ജനപ്രതിനിധികളുടെ പകുതി പോലും യു ഡി എഫിൽ നിന്നാൽ കിട്ടില്ല. കഴിഞ്ഞയാഴ്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ കോട്ടയത്തെ പ്രമുഖരായ 13 നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം ഇതേക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിധി ജോസ് പക്ഷത്തിന് അനുകൂലമായാൽ സ്വീകരിക്കേണ്ട നീക്കങ്ങളായിരുന്നു ചർച്ചാ വിഷയം. തിരുവഞ്ചൂർ ഒഴികെ എല്ലാവരും ജോസ് പക്ഷവുമായി സഹകരിക്കുന്നതിനെ എതിർത്താണ് സംസാരിച്ചത്. ഈ സാഹചര്യത്തിൽ വീണ്ടും യു ഡി എഫുമായി സഹകരിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ കാലുവാരൽ ഉറപ്പാണ്. ഇടതുമുന്നണിയിൽ ചേരുന്നതിനുള്ള നടപടികൾ ജോസ് പക്ഷം നേരത്തെ തുടങ്ങി വച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനുമായി പലവട്ടം ഇതേക്കുറിച്ച് സംസാരിച്ച് ഒരു ധാരണയിലെത്തിയെന്നാണ് അറിവ്. മാത്രമല്ല സി പി എമ്മിൻ്റേത് അനുകൂല നിലപാടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റുകളുടെ കാര്യത്തിൽ പോലും ചില ധാരണകളിലെത്തിയെന്നാണ് അറിവ്. സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ ജോസ് പക്ഷം പിണറായിക്കും സർക്കാരിനും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അത് ഇതിനൊരു തെളിവാണ്. അതേസമയം ഇടതുമുന്നണിയുമായി ചേർന്ന് നിന്നാൽ സ്വന്തം ഭാവി എന്താകുമെന്ന് ചില ജനപ്രതിനിധികൾ, അതായത് എം എൽ എമാർക്ക് ആശങ്കയുണ്ടെന്നറിയുന്നു. യു ഡി എഫിലേക്ക് മടങ്ങുന്നതിനോട് വലിയ താല്പര്യമില്ലെങ്കിലും എടുത്തടിച്ചതുപോലെ അത്ര ഒരു നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം ഉപാധികൾ മുന്നോട്ട് വയ്ക്കണമെന്ന അഭിപ്രായമുള്ളവരും പാർട്ടിയിലുണ്ട്. അങ്ങനെ വന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മത്സരിച്ച 15 സീറ്റിൽ 12 കിട്ടണമെന്ന് ആവശ്യപ്പെടും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും സമാന ആവശ്യം ഉന്നയിക്കും. ജോസഫ് പക്ഷം യു ഡി എഫിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഉപാധികൾ അംഗീകരിക്കാൻ യു ഡി എഫിന് കഴിയില്ലെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ജോസ് കെ മാണിയോട് കോൺഗ്രസ് മൃദു സമീപനം സ്വീകരിക്കുന്നതിനാൽ പി ജെ ജോസഫ് പക്ഷത്തിന് വലിയ അമർഷമാണ്. ജോസ് പക്ഷത്തെ മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളെ നേരിൽ കണ്ട് ജോസഫ് ആവശ്യപ്പെട്ടു. ജോസ് പക്ഷത്തിന് യു ഡി എഫിൽ തുടരാൻ അർഹതയില്ല. മുന്നണിയിൽ ചർച്ച ചെയ്യുമ്പോൾ അക്കാര്യം അറിയിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം പാർട്ടിയുടെ ചിഹ്നവുമായി ബന്ധപ്പെട്ടാണ്. അതിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. കോടതി വിധിക്കെതിരെ പ്രവർത്തിക്കുന്ന ജോസ് കെ മാണിക്കെതിരെ കോടതി അലക്ഷ്യ നടപടികളും സ്വീകരിക്കും. ചെയർമാൻ്റെ അസാന്നിധ്യത്തിൽ വർക്കിംഗ് ചെയർമാനായ തന്നിലാണ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത്. നിയമസഭയിൽ വിപ്പ് നൽകാനുള്ള അവകാശം ചെയർമാനോ അല്ലെങ്കിൽ താൻ നിർദ്ദേശിക്കുന്ന ആളിനോ മാത്രമാണ്. വിപ്പ് നൽകാനുള്ള അവകാശം മോൻസ് ജോസഫിനാണെന്നും ജോസഫ് ആവർത്തിച്ചു.